ഉക്രൈനിലെ ഡോക്ടറായിട്ട് പഠിച്ചോണ്ടിരിക്കായിരുന്നു, MBBS പഠിച്ചോണ്ടിരിക്കായിരുന്നു. അവിടെ ഉക്രൈനിലെ പ്രശ്നം ചെന്ന് കാലുകുത്തി അവിടെ യുദ്ധമായി. ഞാൻ ഇനി ഇവിടെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ ഇറച്ചിച്ചോറേ കഴിക്കുന്നുള്ളൂ. ബീഫ് വെന്ത് ഉടഞ്ഞ് ഈ റൈസുമായിട്ട് ചേർന്നിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ അലുത്തും ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും. ഉഗ്രനാണ് സുഹൃത്തുക്കളെ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ പേരെന്താ? അത് കാരണം കൊണ്ട് ഞങ്ങൾ സർപ്രൈസ്. എന്ത് സാധനം കിട്ടിയാലും അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ വന്ന കാര്യം ഇതുവരെയും പറഞ്ഞില്ല. മാതൃഭൂമിയുടെ ചില സുഹൃത്തുക്കൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ഗൃഹലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫുഡിന്റെ കൂടെ ഒരു യാത്ര അവർ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി മാട്ടിൻ്റെ നാട്ടിൽ. മട്ടാഞ്ചേരി മാട്ടിൻ്റെതാണ്. മട്ടാഞ്ചേരി എന്ന പേര് വരാനുള്ള കാരണം റോഡിലൂടെയൊക്കെ ഈ ആട്ടിൻകുട്ടികൾ പാഞ്ഞു നടക്കും, അതുകൊണ്ട് മട്ടൻ്റെ ചേരി എന്നുള്ള രീതിയിൽ മട്ടാഞ്ചേരി എന്നാണ് എന്നും. പിന്നെ മട്ടാഞ്ചേരിയിൽ വീടെന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ടായിരുന്നത് കൊണ്ടാണ് മട്ടാഞ്ചേരി എന്നും പറഞ്ഞ. ഹായ്, നമസ്കാരം. ഉടൻപടം കഴിക്കാ. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടായാലോ, നിങ്ങളുടെ നാട്ടിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു. ശരി, ഇനി പട്ടി വട്ടം ചാടാനൊക്കെ സൂക്ഷിച്ചു. ശരി, മട്ടാഞ്ചേരിയിലുള്ള ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട. ഐ നമസ്കാരം. നമസ്കാരം. ഹനീഫ് കേടെ കടയിൽ ഇറച്ചിച്ചോറ് കഴിക്കാൻ പോവാ. എന്താണ് സംഭവം? ഹായ്, വൈബാണല്ലോ. അമ്പഴങ്ങ. പേരെന്താണ്? ഷഫീഖ്. താങ്ക് യു മാം. താങ്ക് യു. മട്ടാഞ്ചേരിയിലെ ആൾക്കാരുടെ സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഷഫീഖ് വന്നിട്ട് ഞാനെന്താ പറയാൻ വന്നേ, നമ്മൾ എറണാകുളം ജില്ലയിൽ വേറെ ഏതൊരു നാട്ടിൽ പോയി കഴിഞ്ഞാലും മിക്കവാറും ഈ നമ്മളൊക്കെ, അതായത് ഇപ്പോൾ അത് മമ്മൂട്ടി മോഹൻലാലാണെങ്കിലും ശരി, നടന്നു പോകുന്ന സമയത്ത് നമുക്ക് അവരോട് സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുന്നതിനെ കൊള്ളും, വേണമെങ്കിൽ മമ്മൂട്ടി എൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കട്ടെ എന്ന് പറയുന്ന ആളുകളാണ് എറണാകുളം ജില്ലയിൽ കൂടുതലുള്ളത്. പക്ഷേ മലബാറിൻ്റെ ഒരു സംസ്കാരമാണ് മട്ടാഞ്ചേരി. ഭയങ്കര ഹാർട്ട് ഫെൽട്ട് ആയിട്ട് അവരെ സ്നേഹിക്കുകയും ചെയ്യും. അതേപോലെ അവർക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മുഖത്ത് നോക്കി തേമ്പും ചെയ്യും. സ്നേഹിച്ച നക്കിക്കൊല്ലും, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും. അപ്പൊ നമ്മൾ വന്ന കാര്യം ഇതുവരെയും പറഞ്ഞില്ല. മാതൃഭൂമിയുടെ ചില സുഹൃത്തുക്കൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാതൃഭൂമി ഗൃഹലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ കൂടെ ഒരു യാത്ര അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ആ യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ ഹനീഫ് കേടെ കട ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെത്തിയത്. രമ്യ, ഹായ്. ഇതാണ് രമ്യ. ഇതാണ് രമ്യ. രമ്യ നമ്മളെ നമുക്ക് ഇവിടെ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് കോഴിക്കോട് നിന്ന് കൊച്ചി വരെ വന്ന രമ്യാണ്. രമ്യക്ക് ഒരു കൈഡി കൊടുക്കൂ. ആയിരൻ, ആയിരൻ വാ. ഇത് ആയിരൻ. ഐറിൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐറിൻ ഉക്രൈനിലെ ഡോക്ടറായിട്ട് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു, MBBS പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉക്രൈനിലെ പ്രശ്നം സമയത്താണ് ഇവള് ചെന്ന് കാലുകുത്തി അവിടെ യുദ്ധമായി. ഇപ്പൊ അവള് പോളണ്ടിലേക്ക് പോകുന്നു. വിസ വന്നു കഴിഞ്ഞാൽ ഇവള് പോളണ്ടിലേക്ക് പോകും. അപ്പൊ അതിനു മുമ്പ് മാക്സിമം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അവളുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിൽ കൊച്ചിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവൾ അവിടെ താമസിക്കുക. അപ്പൊ കൂടെ കൂടി അപ്പൊ നമ്മൾ നാലുപേരും കൂടെ ആണ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ തിമിർക്കും. നമ്മുടെ കൂടെ ഒരു ഒരു ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ട്. മാത്തുക്കുട്ടിയുടെ കൂടെ പണ്ട് ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ഒരാളാണ്. ആ ആ പുള്ളിക്കാരൻ ഏതാണ് ഫോട്ടോ, ഒരു സിമെന്റിയാക്കി ചുമന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തത് വരെ മാത്തുക്കുട്ടി ഓർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ഓർക്കുന്നു. അപ്പോ നമ്മൾ ഹനീഫ് കേടെ കടയിലോട്ട്. ആ വാ 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 വാ, ഒന്ന് വാ, ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതാണ് നമ്മുടെ താരം സിദ്ദിഖുൽ അക്ബർ. സിദ്ദിഖുൽ അക്ബർ എന്നാണ് ശരിക്കുള്ള പേര്. മാത്തുക്കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ പേരാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർത്തേക്കും, പക്ഷെ ആണുങ്ങളുടെ പേര് അങ്ങനെ ഓർക്കൂല. ദുൽഖർ സൽമാന് ശേഷം പറയാൻ പ്രയാസമുള്ള ഒരു പേര് സിദ്ദിഖുൽ. അതെ അതെ അതെ. സിദ്ദിഖിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീക്ഷണത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈബർ ഷോട്ടിൽ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതെല്ലാം കൂടെ വേണ്ടിയിട്ട് മനോരമയ്ക്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ മനോരമക്കാർ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയമായിരുന്നു.
അപ്പോൾ ആ സമയത്ത് എനിക്കൊരു സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ അവരുടെ ഇതിന് വേണ്ടിയിട്ട് പോയി, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ മറ്റേ ഈ സൈബർ ഷോട്ട് ക്യാമറയായിട്ട്, സൈബർ ഷോട്ട് തീപ്പെട്ടിയുടെ അത്ര ഉള്ളൊരു ക്യാമറയായിട്ട് ഞാൻ ചെന്നിരിക്കുമ്പോൾ അവിടെ പുട്ടൂറ്റിയുടെ ക്യാമറയുമായിട്ട് ഒരുത്തം വന്ന് നിൽക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ നോക്കി വെച്ചു. സിദ്ദീഖിൻ്റെ അന്നത്തെ ഫോട്ടോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഒറ്റയൻ എന്ന് പറഞ്ഞൊരു തീം ഉണ്ടായിരുന്നു, സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ട് തീം ഉണ്ടായിരുന്നു, പിന്നെ ഒരു തീം കൂടെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ആൾക്കൂട്ടത്തിൽ തന്നെയാണ്, ശരിയാണ്, ആൾക്കൂട്ടത്തിൽ തന്നെയാണ്. അങ്ങനെ മൂന്ന് തീം തന്നിട്ട് നമ്മൾ നേരെ കോട്ടയം നഗരത്തിലേക്ക് അഴിച്ചു വിടുകയായിരുന്നു. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ എടുത്ത ഫോട്ടോസ് ആ ഫോട്ടോസ് കൊണ്ട് കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ക്യാമറയിൽ എടുക്കാൻ പറ്റാവുന്ന ഫോട്ടോയൊക്കെയാണോ എടുക്കാൻ പറ്റുള്ളൂ, അതെ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് സിദ്ദീഖ് എടുത്ത ഫോട്ടോ കണ്ടിട്ട് നമ്മളെല്ലാവരും അമ്പരന്ന് പോയായിരുന്നു. കാരണം സിദ്ദീഖ് അവിടെ എനിക്കൊരു മാർക്കറ്റിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ്, ഒരാളിങ്ങനെ ഒരു സിമെൻ്റ് ചുമന്നിട്ട് ഈ സിമെൻറ്റ് ചുമന്ന് 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 ഈ സിമെൻറ്റ് ഇങ്ങനെ ദേഹത്തേക്ക് വീണിട്ട് അയാളുടെ ദേഹം മുഴുവൻ ഒരു പ്രതിമ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അയാൾ എന്നിട്ട് അടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റേ നെഞ്ചി മിരിച്ച് ഇങ്ങനെ നിൽക്കുന്നൊരു സാധനമായിരുന്നു. അപ്പുറത്ത് ഒരാളിങ്ങനെ ഒറ്റയാക്കെടുത്ത് കൊടുക്കുന്നത് അതായിരുന്നു ഒറ്റയാന്ന് പറയുന്നത്. ഇതിന്റെ തീ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, കള്ളക്കം ഫോട്ടോഗ്രാഫർ. അന്ന് മാത്തുക്കുട്ടി അസൂയയോട് കൂടി ആയിരിക്കും നോക്കിയിട്ടുണ്ടോ? അല്ല, ഞാൻ അസൂയയും കൂടി നോക്കിയതുകൊണ്ടാണെന്ന് ഓർത്തിരിക്കുന്നത്. ഞാൻ വന്നിട്ട് പുള്ളി എന്നെ പരിചയപ്പെട്ടതല്ല, ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടായിരുന്നു. ഇനി ഹനീഫ് ക ഇറച്ചിച്ചോറുമായിട്ട് കാത്തിരിക്കുകയാണ്, അങ്ങോട്ട് പോയില്ലെങ്കിൽ നാട്ടുകാർ തിന്നോണ്ട് പോവത്. ഇത് മട്ടാഞ്ചേരിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ആരാധികയാണ്, സജീബ. സജീബ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വീട് തുറന്നിട്ട് ആയി കല്ലു ആയി മാത്തു എന്നൊക്കെ വിളിച്ച് നമ്മൾ അകത്ത് കണ്ടിട്ട് കരഞ്ഞ് കരഞ്ഞ് എന്നിട്ട് നമ്മൾ അകത്ത് വിളിച്ച് കയറ്റി നാരങ്ങകളൊക്കെ തന്ന ആളാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ പേരെന്താ? സീനത്താടെ ബർത്ത്ഡേ ആണ് അന്ന്. ആ സീനത്താടെ ബർത്ത്ഡേ ആണ്, ഒരു വൈബ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സാജിബത്തെ പറഞ്ഞായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾ സർപ്രൈസ് കണ്ടറിഞ്ഞു കണ്ടറിഞ്ഞു. മട്ടഞ്ചേരിക്കാരുടെ കണ്ടറിഞ്ഞു. എത്രാമത്തെ കേക്ക് മുറിക്കണില്ലേ? 48 48 കലൂനേക്കാളും അപ്പൊ പ്രായം കുറവാണ്. അത് സമ്മതിച്ചല്ല. നീ വാ ഇവളൊരു രക്ഷയില്ലാത്തൊരു കഥാപാത്രം. ഇവളൊരു രക്ഷയില്ലാത്ത കഥാപാത്രമാണ്. അടിപൊളിയാണ്, ഇവള് അടിപൊളിയാണ്. ഇവള് സോഷ്യൽ വർക്കറാണ്, ഒരുപാട് കാരവൻ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്. അപ്പൊ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ്, സോഷ്യൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. നമസ്കാരം. ഏത് 24 hours ഏത് ടൈമിൽ വിളിച്ചാലും ഏറ്റവും ഫസ്റ്റ് ഒരു മുന്നിലുണ്ടാവും. ടോട്ടൽ മട്ടാഞ്ചേരി 27 ഉണ്ട്, ബട്ട് അതിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആശാ വർക്കേഴ്സിൽ പെട്ടവരാണ് ഇവരെല്ലാം. നമ്മളിങ്ങനെ ഓരോരുത്തരും നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുള്ളൂ. അപ്പൊ വളരെ ചെറിയ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് നീ പൊള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് കൊടുക്കാൻ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ തോന്നിയേക്കൊണ്ട് ഒരു മുതലാണ്, ഒന്നും പറയാനില്ല. എക്സൈറ്റഡ്, നമുക്ക് എന്തൊക്കെ നല്ലതിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു അൺഎക്സ്പെക്ടഡ്, ഒരു മിറാക്കൽ. ബിക്കോസ് നമ്മൾ ഇങ്ങനത്തേക്ക് ഒരു ലൈക്ക് എന്താ പറയാ, നിങ്ങൾ എങ്ങനെ ലൈക്ക് നമ്മുടെ വീട്ടിൽ വന്ന ഫീലിങ്സ്, ഇറ്റ്സ് റിയലി അമേസിംഗ്. അതെ, ഇന്നെങ്ങാനും ഹനീഫ്കയുടെ ഇറച്ചിച്ചോർ തീർന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും മലയാളിയാണിത് ഹനീഫ്ക. ഞാൻ സാധാരണ ഹനീഫ്കയെ പറ്റി പറയുന്നത് ഈ ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ പോരാ, വിളമ്പാൻ അറിയണമെന്ന് ഉസ്താദ് ഹോട്ടലിലൊരു പഴഞ്ചൊല്ലുണ്ട്. അതെ, വയറ് നിറയ്ക്കാൻ അറിഞ്ഞാൽ പോരാ, മനസ്സ് നിറയ്ക്കാൻ അറിയണമെന്ന്. അങ്ങനെ മനസ്സ് നിറയ്ക്കുന്ന ഒരാളാണ്.
പിന്നെ ഞാൻ പണ്ട് ടേസ്റ്റ് ഓഫ് കേരള എടുക്കാൻ വരുന്ന സമയത്ത് അന്ന് ഇറച്ചി ചോറിന് ബാക്കി എല്ലാ സ്ഥലത്തും ബിരിയാണിക്കൊക്കെ 100-110 വില കൊടുക്കുന്ന സമയത്ത് അന്ന് ഇവിടെ 30 രൂപയായിരുന്നു ഇറച്ചി ചോറിന്റെ വില. ഇപ്പൊ എത്രയാണ് ഇറച്ചി? 80 രൂപയോ? ഈ സമയത്ത് ഇപ്പൊ ഒരു ബിരിയാണിക്ക് 240-280 ഒക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പോലും മട്ടാഞ്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ ഹനീഫ്കയുടെ കടയിൽ 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വയറ് നിറയുന്ന രീതിയിൽ ഇറച്ചി ചോറ് കൊടുക്കും. അതാണ് ഇവിടുത്തെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ആ ഹീറോയാണ് ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത്. കഴിച്ച ഭക്ഷണത്തിനെ കുറിച്ച് കലേശൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഹനീഫ്കയുടെ ഭക്ഷണത്തെ കുറിച്ചാണ്. കാരണം കഴിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ആദ്യം പറയുന്ന 5 എണ്ണത്തിൽ വരണം ഹനീഫ്കയുടെ ഇറച്ചി ചോറാണ്. പിന്നെ ഞാൻ ലോകത്ത് കണ്ടിട്ടുള്ള 10 ഷെഫ്മാർ നല്ല പ്രായമുണ്ടല്ലോ. അനീഫ്ഖാന്ന് ചെറുപ്പല്ലേ? അല്ല, 2006 എന്തായാലും പുള്ളിക്ക് ഒരു 10-35 വയസ്സായപ്പോ 10-20 ഈ ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹനീഫ്കയുടെ ഫുഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടാഞ്ചേരിക്കാരുടേതാണ് ഇറച്ചിച്ചോറ്. അത് എന്തരി കൊണ്ട് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം? ഈവൻ റേഷനരി വെച്ച് പോലും ഇറച്ചിച്ചോറ് ഉണ്ടാക്കാന്ന് കൊറോണ കാലത്ത് ചില പിള്ളേരുടെ ബ്ലോഗുകളിൽ കണ്ടിട്ടുണ്ട്. ഈ പച്ചവെളിച്ചെണ്ണ എന്നൊരു പേരുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇത് റെഡിയായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുന്ന പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ മണത്തിലാണ് ഇത് കഴിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ കഴിച്ച സാധനങ്ങൾ മുഴുവൻ കത്തിപ്പോയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് കഴിച്ചിട്ടാണ് വന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2 കുറ്റി പുട്ടും 3 മട്ടനും ഒരു പഴം നിറച്ചതും കഴിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഇറച്ചി ചോറിന് മണടിച്ച വഴി അതൊക്കെ ദഹിച്ചു പോയി. കമന്റ് കേട്ടാ, ഭയങ്കര കപ്പാസിറ്റി ആണ്. ഹനീഫ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഇറച്ചി ചോറ് ഇപ്പോഴും 80 രൂപയ്ക്ക് കൊടുക്കുന്നത്? അത്രയും റേറ്റ് ഉള്ളു? അത്ര റേറ്റ് ഒരു 40 രൂപയുള്ള ഒരു കിലോ അരിക്ക്, 260 രൂപയുള്ള ഒരു കിലോ ഇറച്ചിക്ക്, പിന്നെ മറ്റൊരു സാമഗ്രി. അപ്പൊ നമ്മ സ്വന്തമായിട്ട് ചെയ്യണ കാരണം വലിയ ഇതിലേക്ക് വലിയൊരു ചെലവ് വരില്ല. ഇപ്പൊ എല്ലാം തമ്മിൽ തമ്മിലാണ്. എത്ര വർഷമായി ഹനീഫ്ക്ക് ഇത് ലോറിയ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ നൂര സ്റ്റാർട്ട് ചെയ്തിട്ട് 10-20 കൊല്ലത്തോളമായുള്ളു. ഞാൻ അവിടെ അല്ല, ഈ ചെറിയ കട എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ഇപ്പൊ മൊത്തം 91 തുടങ്ങിയതാണ്. 31 വർഷം. നീ സി ആണോ? അക്കൗണ്ടന്റ് ആണോ? ഹനീഫ്കയുടെ ഗുരുനാഥൻ കല്യാണങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. അന്ന് മട്ടാഞ്ചേരിയിലെ വലിയ വലിയ കല്യാണങ്ങൾക്ക് ഒരു ഉരുളക്കിഴങ്ങും ഇറച്ചിച്ചോറ് പോലത്തെ ഒരു വേറൊരു സാധനം ഉണ്ടാക്കും. ഇതിനേക്കാളും 10 മടങ്ങ് സ്വാദുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞു. അതിന്റെ പേരെന്താണ് ഹനീഫ്ക? അഗ്നി. ആ സാധനത്തിന്റെ പേര് അഗ്നി എന്നാണ്. ആ അഗ്നി ഒരു പ്രാവശ്യം ഉണ്ടാക്കി തരും. ഗംഭീര ചിരി. അതെ, എല്ലാരും കൂടെ മന്തി എന്ന് പറഞ്ഞ റെഡി, 1, 2, 3 ഇപ്പോൾ മന്തി അല്ലെങ്കിൽ ഇറച്ചി എന്ന് പറഞ്ഞേ ഇറച്ചി. അപ്പോൾ ഇന്ന് സാധാരണ ഇപ്പം ഇവിടെ വരുന്ന എല്ലാ സമയത്തും ഇറച്ചിച്ചോറാണ് കഴിക്കുന്നത്. ഇത്തവണ ബീഫ് ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു. മാത്തുക്കുട്ടി ഫുള്ളാണ്. മാത്തുക്കുട്ടിക്ക് വേണ്ടത് സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇറച്ചിച്ചോറ് തീർന്നു പോയി. എൻ്റെ പറഞ്ഞാൽ മതി എത്ര മണിക്ക് എത്ര എന്ന് വെച്ചാൽ. ഇറച്ചിച്ചോറോ? നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കിന് ഞങ്ങള് നാരങ്ങളിലും കുടിക്കാൻ പോയിപ്പോ ഇറച്ചിച്ചോറ് തീർന്നു പോയി. ഇറച്ചിച്ചോറ് തീർന്നു പോയി കഴിഞ്ഞപ്പോ പിന്നെ വേറെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മള് ബീഫ് ബിരിയാണി നമ്മുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ എടുത്തതാണ്. പക്ഷെ ഞാൻ മറ്റേ തീരുമാനം എടുത്തു, ഞാൻ ഇനി ഇവിടെ വന്ന് കഴിക്കുകയാണെങ്കിൽ ഇറച്ചിച്ചോറേ കഴിക്കുന്നുള്ളൂ. ഇതുണ്ടല്ലോ, ഞാൻ ചില ശബ്ദമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മള് പണ്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ശബ്ദം തുറക്കണ്ടോ? ബീഫ് ഉണ്ടോ? ബീഫ് വെന്ത് ഉടഞ്ഞ് ഈ റൈസുമായിട്ട് ചേർന്നിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ അലുത്തും ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും. ഉഗ്രനാണ് സുഹൃത്തുക്കളെ.
ഇതിന്റെ ഏറ്റവും രസമുള്ള കാര്യം എന്നറിയോ, ആ ഇറച്ചി ചോറ് തീർന്നു പോയതിനെല്ലാം മറക്കാൻ വേണ്ടിട്ട് കല്ലുണ്ടേ ഒരു സിൻസിയർ എക്സ്പ്രഷൻ ഇട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ബീഫ് കണ്ടറിയാട്ട, നല്ല ഓട്ടഞ്ഞ ബീഫാണ് അല്ലേ, ഇനി വേണമെന്ന് പറയരുത്. നീ കഴിക്കണ്ടേ റൈസിലാ പൊളിയും ചീ കൂടെ കയറി കഴിയുമ്പോൾ നമുക്ക്, ഞാൻ സത്യത്തിൽ കഴിക്കേണ്ടത് വേറെ കാര്യമൊന്നുമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കൂടിപ്പോയി, ഒരു കണ പുട്ടും രണ്ട് മട്ടനും കഴിച്ചതിൻ്റെ ക്ഷീണമാണ്. പക്ഷേ ശരിക്കും ഈ റൈസിലേക്ക് ആ പൊളിയും ചീയുടെ ഫ്ലേവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അകത്ത് കിടക്കുന്നതെല്ലാം തെളിച്ചു. നമുക്ക് ആ പിന്നെ പിന്നെ കഴിക്കാൻ ആ ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ബീഫും. നമ്മളൊരു മഹനീയ മുഹൂർത്തത്തിനോട് സാക്ഷിയാകാനായിട്ട് പോവുകയാണ്. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ ബീഫ് ടേസ്റ്റ് ചെയ്യാത്ത രണ്ട് പേരാണ് നമ്മുടെ കൂടെ വന്നത്. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട നഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ദാരുണമായ അവസ്ഥയാണ് ബീഫ് കഴിക്കാതിരിക്കുന്നതെന്ന് പറയുക. ഇതെന്തായാലും രണ്ട് പേര്, ഇത് ഐറിനും രമ്യയും ഇന്നേ വരെ ജീവിതത്തിൽ ബീഫ് കഴിക്കാത്ത രണ്ട് പേരാണ്. നമ്മുടെ കൂടെ എന്ത് കാര്യം തുടങ്ങിക്കഴിഞ്ഞ പിന്നെ വെച്ചടി വെച്ചടി കഴിച്ചതാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഐറിനും, നമ്മളെ ഈ കുഞ്ഞുങ്ങൾക്ക് ചോറൂണെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാല് നമ്മളുടെ കയ്യിൽ നിന്നാണ് രമ്യക്ക് ചോറൂണ് തരാം. അല്ലല്ല, അത് കറക്റ്റാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് ബീഫ് കഴിക്കുന്ന രണ്ട് പേരാ. നമ്മള് കോഴിക്കോട് വരുമ്പോഴത്തേക്ക് നീ പൊളിയായിരിക്കും. രമ്യ എങ്ങനെയുണ്ട് ഏറ്റവും ആദ്യമായിട്ട് ജീവിതത്തിൽ ബീഫ് കഴിച്ചപ്പോൾ ഒരു മാനസികാവസ്ഥ? ഇത്ര നാൾ കഴിക്കാതിരുന്ന കഷ്ടമായിരുന്നു. ഇതാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഐറിനാണെങ്കിൽ പോളണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെ റൂമെടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഐറിൻ, ഇതുവരെ അവൾ ബീഫ് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഹരീഫ്കയുടെ കടയിൽ വന്നിട്ട് പുളിഞ്ചി ഒഴിച്ചിട്ട് ബീഫ് ബിരിയാണി കഴിക്കുന്നത്. എങ്ങനെയുണ്ട് മുത്തേ? അയ്യോ അടിപൊളി. എന്റെ ചെറുപ്പത്തിലേ എന്റെ അപ്പനമ്മയും അടിച്ചു തിറ്റിക്കാൻ വരാൻ നോക്കിയിട്ടുണ്ട് ബീഫ് കഴിക്കുന്നു പറഞ്ഞിട്ട്. ഇനി ബീഫ് കഴിക്കാത്ത മലയാളി കട വെച്ച് കളിയേണ്ടത് കൂട്ടുകാരോട്. ഞാൻ കഴിച്ചു ഹരീഫ് കട കളയുന്നു. ഹനീഫ്ക, ഈ ഇത്രയും നാള് ഇറച്ചിച്ചോറ് എല്ലാവർക്കും സന്തോഷമായിട്ട്, ഇപ്പോൾ വെള്ളിയാഴ്ചകളിലാണെങ്കിൽ ഇറച്ചിച്ചോറ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന ദിവസമാണ്, അന്ന് പള്ളി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ നിറയെ കഴിച്ച് തോ ഇതൊക്കെ കഴിച്ച് തോന്നുമ്പോൾ ഹനീഫിക്ക് എന്താ തോന്നുന്നത്? എനിക്കതിനോട് അഭിമാനമുണ്ട്. എന്നെ അന്വേഷിച്ച് ഭയങ്കര ലോങ്ങിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നു. അത് തന്നെ വലിയൊരു ഇതല്ലേ. കഴിഞ്ഞ വർഷത്തെ ഷെഫ് ഡേക്ക് ഞാൻ എഴുതിയത് ഹനീഫിക്കെ പറ്റിയിട്ടാണ്. ഹനീഫ്ക, ഈ ഇത്രയും വിലക്കയറ്റം ഉണ്ടായിട്ട് പോലും ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാവുന്ന സാധനമാണ് ഹനീഫ് വിളമ്പുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇറച്ചിച്ചോറിൻ്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. ആ ഇറച്ചിച്ചോറിനകത്ത് ഞാനൊരു കണക്ക് കൂട്ടി നോക്കിയിട്ട് ഒരു ലാഭം എനിക്ക് തോന്നുന്നു ഒരു ഇറച്ചിച്ചോറിൻ്റെ ഒരു 10 രൂപയൊക്കെ ആയിരിക്കും. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത്രയും സാധനമേ ഉള്ളൂ. ഒരു ഇറച്ചിച്ചോറിൽ 10 രൂപയായിരിക്കും ലാഭം. പക്ഷേ ഇവിടെ ആൾക്കാർ നിറയെ വന്ന് കഴിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഹനീഫ്ക്ക് അവിടെ ഇരുന്ന് സന്തോഷിക്കും. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഇറച്ചിച്ചോറ് ഹനീഫ്ക്ക് എത്ര രൂപയ്ക്കാണ് വിറ്റിരുന്നത്? ഞാൻ 17 രൂപ. 17 രൂപ. അപ്പൊ നമ്മുടെ മട്ടാഞ്ചേരിയിലെ രുചിയുടെ ഉസ്താദാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോ മറ്റേ സാധനം ഉണ്ടാക്കി തരണം. ഏത് ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ടിട്ട് ഇതിന്റെ 10 ഇരട്ടി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ സാധനം. അക്കണി എന്താണ്? അക്കണി തന്നെ, അക്കണി എന്ന് തന്നെ പറയുന്നത്. അക്കണി അതിനകത്ത് എന്തൊക്കെയാ ചേരുന്നത്? അത് ഇത് സെയിം തന്നെ. അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ചേരും? കുറച്ചുകൂടെ ഐറ്റംസ് ചേരും. ഉരുളക്കിഴങ്ങ് എന്തൊക്കെയാണ്? പിന്നെ എന്തെങ്കിലും അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു ജീവിക്കണം. അതെ അതെ. അപ്പൊ താങ്ക് യു ഹനീഫ്ക, സന്തോഷം. പോയിട്ട് വരാം. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.
പലരും പരിചയപ്പെടാനായിട്ട് പല കാരണങ്ങളുണ്ടാവും. സൗഹൃദം, ചിലർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടുമുട്ടിയതാണെന്ന് പറയും, നമ്മളൊരു ഫ്ലൈറ്റ് യാത്രയിൽ കണ്ടുമുട്ടിയതാണെന്ന് പറയും. ചില ആൾക്കാർ, ഞാൻ കാനഡയിലായിരുന്നപ്പോഴത്തേക്ക് ഒരു തണുപ്പ് കാലത്ത് എനിക്ക് സ്വെറ്റർ തന്ന ആളാണെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല രീതിയിൽ സൗഹൃദങ്ങളുണ്ടാവും. പക്ഷേ ഒരു ചായ മൂലം ഒരാൾ സുഹൃത്തായി മാറുക, അയാൾ വരുമ്പോഴൊക്കെ ചായ തരിക, ഇത് സുഖമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഒരു പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റിൽ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളാണ് ഷെഫ് ഷിഹാബ്. അതെ, പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ആളുമാണ് ഷെഫ് ഷിഹാബ്. അദ്ദേഹത്തിൻ്റെ പഞ്ചാമൃതം ചായയാണ് നമ്മളിത് കുടിക്കുന്നത്. പഞ്ചാമൃതം, ഇത് മാത്ത് കുടിച്ചിട്ട് ആ അമ്പലത്തിൽ പോയ ഫീലിംഗ് ഉണ്ടോ? അതിനകത്തുനിന്ന് ആ പഴവും തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ കടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരമ്പലം കണ്ണനോടുന്നു. നെയ്പായസം കഴിക്കുന്നതിന്റെ ഒരു സുഖം കിട്ടുന്നുണ്ട്. ഞാനത് നെയ് ചേർത്തിട്ടുണ്ടോ? ഇല്ല, നെയ് ചേർത്തിട്ടില്ല. നെയ് ചേർത്തിട്ടുള്ള വേറെ ചായ ഉണ്ട്, നെയ്യുള്ളി. നെയ്യുള്ളി ചായ അത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ പശുക്കളും പാലും, അപ്പൊ പാലൊക്കെ അധികം നമ്മൾ തൈരാക്കും. തൈരിന്ന് നമ്മൾ വെണ്ണ കടഞ്ഞെടുക്കും, അത് കഴിഞ്ഞിട്ട് നെയ്യാക്കും. അത് നെയ്യാക്കിയിട്ട് പിന്നെ നമുക്ക് ആദ്യം യൂസ് ചെയ്യാനുള്ള മാർഗ്ഗമില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ പരീക്ഷണം നടത്താനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചായയിലൊക്കെ ഒഴിച്ചു വരുന്നു, അതൊരു നൊസ്റ്റാൾജിക് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയിലൊക്കെ വന്നതിന് ശേഷം അത് ആ ഫീല്, അത് ആ നൊസ്റ്റാൾജിക് ഇത് റീക്രിയേറ്റ് ചെയ്തിട്ട് നെയ്യുള്ളി ചായ എന്ന് പറഞ്ഞു, അതിൽ കുറച്ച് ഉള്ളിയും വേറെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൊത്തം 500+ ചായകളുടെ തമ്പുരാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബ്. ചെറിയ മനുഷ്യനൊന്നുമല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആലുവക്കാരനാണ്. പക്ഷേ ആലുവരി പെരിയാർ ഒഴുകുന്നത് മുഴുവൻ പുള്ളിക്ക് ചായ ഉണ്ടാക്കാനാണ്. 500+ ചായകളുടെ റെസിപ്പി, അതിനകത്ത് ഇഷൽ ടീ ആണ് ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നത്. അതിന്റെ മുഴുവൻ നമ്മൾ അവിടെനിന്നാണ് തുടങ്ങുന്നത്. ഇഷൽ ടീ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറെ ചായ, ഓറഞ്ച് കൊണ്ടുപോലും ചായ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം നമുക്ക് ഓറഞ്ച് പീൽ ചെയ്തിട്ട്, അതെ, പിന്നെ ഒരു കട്ടൻ ചായ പോലത്തെ ഒരു സാധനം എനിക്ക് കൊണ്ടു തന്നു. അതിനകത്ത് ഹണി ഇട്ടിട്ടുള്ളൊരു ഒരു ചായ, അത് നമ്മളെല്ലാം ഹണി റോസ് എന്നാണ് അതിന്റെ പേര്. ഹണി റോസ് വെച്ചിട്ട് ഹണി റോസ് കൊടുക്കാൻ അവസരം കിട്ടിയിട്ടില്ലെന്നത്. അപ്പോ ഹണി റോസ് എന്ന് പറയുന്ന ഒരു ചായ ഉണ്ട്, അതൊക്കെ തരുന്ന വൈബ് എന്ന് പറഞ്ഞ വേറെ ലെവലാണ്. ഇതുവരെ ചായ കുടിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഇത്. നമ്മുടെ കൂടെ കൂടി ഇന്ന് ചായയും കുടിച്ചു. ഇന്ന് ഹനീഫ്കയുടെ കടയിൽ നിന്ന് ബീഫ് കഴിച്ചിട്ടില്ല, ഇന്ന് ചായ ആദ്യമായിട്ട് കുടിക്കുകയാണ്. ആദ്യമായിട്ട് ചായ കുടിക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു 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 എനിക്ക് ചായയോടൊരു അഡിക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാനൊന്ന് എല്ലാവരും ഒന്ന് ഓണാവാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഭയങ്കരമായിട്ട് തുടങ്ങുമല്ലോ. ഞാൻ വെള്ളം കുടിച്ച് ആസ് യൂഷ്വൽ അങ്ങനെ പോകായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോ വെറൈറ്റികൾ കിട്ടിയപ്പോൾ എനിക്കെന്നെ തോന്നുക, ലൈക്ക് ഓരോ ദിവസവും ഞാനും ഇങ്ങനെ ഓരോന്ന് നോക്കി അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ന്യൂ ഡേ അങ്ങനെ തുടങ്ങിയാലോ എന്നൊക്കെ ഇപ്പോൾ ഒരു ചിന്തയൊക്കെ പോയി. സത്യം പറയാലോ, കോമ്പറ്റീറ്റർ ആവില്ല, അത്രയ്ക്കുള്ള കൈപ്പുണ്ടില്ല. ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു, ഭയങ്കര ഇൻസ്പിറേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേഗം ഒന്ന് പറഞ്ഞ് വേഗം പോവാൻ വേണ്ടിയിട്ടുള്ളതിലായിരുന്നു. ആളുടെ കഥ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓക്കെ സ്റ്റക്കായി പോയി. ഞാനൊന്ന് ചായ കുടിക്കാണ്ട് പോയ വലിയ നഷ്ടമായി തോന്നിയാൽ ഉച്ചോട്ട് ഞാൻ മാറി തുടങ്ങി. ഞാൻ ഇത്രയും ഈ 23 വയസ്സായിട്ട് ഇതുവരെ ബീഫ് കഴിക്കാനായിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. ഇന്ന് കഴിച്ചു, ചായ കുടിക്കാറുണ്ടായിരുന്നില്ല, ചായ കുടിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്, വെക്കാനും ഇഷ്ടമാണ്, പക്ഷേ ഞാൻ കഴിക്കണത് ഭയങ്കര കുറവാണ്. പക്ഷേ ജങ്ക് ഫുഡ്സ് ഒക്കെയാണ് എൻ്റെ മെയിൻ ലിസ്റ്റിൽ വരണം. ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ ഞാൻ ഇപ്പോഴൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം വൈകി വന്ന വസന്ത. ആക്ച്വലി ഞാൻ പാർട്ട് ഓഫ് ഇതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിസർച്ച് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മൺമറിഞ്ഞ് പോയ പല ഡിഷുകളും, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു ഇത് പാലക്കാട് ബ്രാഹ്മിൻസിൻ്റെ കുറച്ച് ഡിഷുകളുണ്ട്, അതായത് ചക്ക മൂത്ത് കൊഴുക്കട്ട, പുടി പിടിച്ച പുളിങ്കറി, അങ്ങനെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറവാണത്. അപ്പോൾ അതെല്ലാം അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു ഫെസ്റ്റിവലിൽ നടത്തിയിരുന്നു. അതുപോലെ ഒരു കൊടുങ്ങല്ലൂർ മുസ്ലിംസിൻ്റെ പണ്ടുണ്ടായിരുന്നു, മാങ്ങ തെര, മാങ്ങ പതിരപ്പം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ റീക്രിയേറ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ട് എൻ്റെ റിസർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പുതിയ ഒരു പനമ്പ് അതിനകത്ത് ഇങ്ങനെ മാങ്ങ ഉരക്കും, നാട്ടുമാങ്ങ വീഴുമ്പോഴത്തേക്ക് അത് വീണ് പോകുമല്ലോ, അതിങ്ങനെ ഉരക്കും, വീണ്ടും ഉണക്കും, വീണ്ടും ഉരക്കും, വീണ്ടും ഉണക്കും. എന്നിട്ട് ഈ പനമ്പ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു വീഴും, അതൊരു കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കും. ആ കുപ്പി നമ്മൾ ഓരോന്ന് മിഠായി പോലെ എടുത്ത് കഴിക്കാറുണ്ട്. മാങ്ങാത്തീര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കൊതി വന്നു. ഈ മാങ്ങാത്തീര ഉണ്ടാക്കി കഴിഞ്ഞാലേ മാങ്ങാത്തീരയുടെ മണ്ണ അടിച്ചിട്ട് പാമ്പ് വരും എന്ന് പറഞ്ഞിട്ട് ആ പാമ്പ് എനിക്ക് ഒന്ന് മിക്കവാറും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇവർക്ക് ഉണ്ടാക്കാനുള്ള പ്രയാസം, പനപ്പ് പഠിക്കണം, മാങ്ങ വെച്ചിട്ട് ഉരക്കണം, ഇതൊന്നും വേണ്ടല്ലോ. പാമ്പ് വരും എന്ന് പറഞ്ഞാൽ പ്രശ്നം അങ്ങനെ തരുന്നല്ലോ. പണ്ട് ഈ നമ്മൾ നീന്തൽ പഠിക്കാൻ പോണ കാലത്തെ
കിനാവളി ഒന്ന് പിടിക്കും എന്ന് പറയും. കിനാവളി എന്താന്ന് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും കാലം വല എറിഞ്ഞിട്ട് ചൂണ്ടിട്ട് ഇന്നേ വരെ കിനാവളി കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും നീന്തൽ പഠിക്കുന്ന കാര്യം പറയുമ്പോ കിനാവളി പിടിച്ചാലോ, ഇതേപോലെ എന്താ പേടിപ്പിക്കാൻ പറയണേ. അക്കിനാവള്ളി ചായ ചില മാർക്കറ്റിംഗിന് ആൾക്കാരില്ലേ, എന്ത് കിട്ടിക്കാലും പിടിച്ചാൽ വിറ്റ് കളയല്ലോ എന്ന് പറയുന്ന ഒരാണ് ഷെഫിന്റെ കാര്യം. എന്ത് സാധനം കിട്ടിക്കാലും അത് വെച്ചിട്ട് ചായ ഉണ്ടാക്കിയാണ്. തീർച്ചയാണ്, ഞാൻ അത് എന്തെങ്കിലും പേര് കേട്ടാലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചായല് അങ്ങനെ ഇറങ്ങുന്നത് ഒരു ഇൻട്രസ്റ്റ് വന്നി പിന്നെ ജസ്റ്റ് ഒരു എന്താ പറയാ, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തനെ പോലെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്താ കൈ കിട്ടുന്നത് അത് വെച്ചൊരു ചായ ഉണ്ടാക്കും. ഇങ്ങോട്ട് വരുമ്പോ എന്തായിരിക്കും അത് വെച്ച്. ഉദാഹരണത്തിന് പഞ്ചാമൃതം കണ്ടുപിടിക്കാൻ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞപ്പോ കിച്ചനെ കയറി വരുമ്പോൾ അവിടെ പഴം ഇരിക്കുന്നു. അപ്പൊ ആ പഴം ഇരിക്കുന്നു, പഴം വെച്ചൊരു ചായ ഇതെല്ലാം വെച്ചിട്ടാണ് അങ്ങനെ പഞ്ചാമൃതം ചെയ്യുന്നത്. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓറഞ്ച് ഇരിക്കുന്നു, ഓറഞ്ച് ഇരിക്കുന്ന അങ്ങനെ ഓറഞ്ച് ചായ ചെയ്തു. അങ്ങനെ കണ്ണിൽ കാണുന്നതും കയ്യിൽ കിട്ടുന്നതും എല്ലാം വെച്ച് ലാസ്റ്റ് ചായ അങ്ങനെയാണ് ഈ 501 എത്തി. ഷെഫിന്റെ കയ്യില് ദൈവമേ കാഞ്ഞിരത്തിന്റെ കുരുവും പിന്നെ ഈ ആടലോടെ വന്ന് മൂപ്പർക്ക് കാണിച്ചു കൊടുക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ നിർത്തുകയാണ്. ചാച്ച